ജപ്പാന് കുപ്പത്തൊട്ടിയിൽ ഇട്ട പദ്ധതിയാ ഇത്. ജപ്പാന് തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞൊരു സാധനം നിങ്ങൾ അവിടെ നാട്ടിവിറക്കി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. പദ്ധതി പ്രകാരം ഇത് ഒരു കാരണവശാലും നമ്മളുടെ നിലവിലുള്ള ബ്രോഡ് ഗേജ് സംവിധാനത്തിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. രണ്ട് താങ്കൾ ഈ പദ്ധതിയെ കുറിച്ച് എത്രത്തോളം ബോധ്യമുണ്ട്, എത്രത്തോളം കൺവിൻസ്ഡ് ആണ്? ഈ പദ്ധതി ഞാൻ പദ്ധതിയാണ്, ഇത് നിങ്ങൾ ഇങ്ങനെ ഡിബേറ്റ്. ഈ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല. പദ്ധതി നടപ്പിലാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ കേരളം ഭരിക്കുന്നതെങ്കിൽ ഈ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങളെ വെടിവെച്ചു കൊന്ന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ശ്രീ കുഞ്ഞുമോൻ, ജനങ്ങളെ വെടിവെച്ചു കൊന്ന നന്ദി ഗ്രാമിലും സിംഗൂരിലെയും പോലെ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും, അതുപോലെ പോകും. ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത മറുപടി പറയാൻ ഒരു പദ്ധതി എങ്ങനെ നടപ്പിലാക്കും? ജനങ്ങളുടെ പ്ലീസ് മറുപടി പറയട്ടെ പ്ലീസ്. ആ അല്ല, നമ്മളിങ്ങനെ വഴക്കിടാനാണെങ്കിൽ ചർച്ച. അല്ല, നമ്മള് അവരൊരു ചോദ്യം ചോദിച്ചു. മറുപടി പറയട്ടെ, ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം. അല്ല, വൈകാരികമായി എടുക്കരുത് എപ്പോഴും. മുഖത്തോട് പോകാൻ നോക്കണം. ഇവിടെ പോണല്ലോ. അല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം പറയാം. സാക്ഷിക്ക് നടക്കാത്ത ഒന്നും പറയരുത്. ആത്മാർത്ഥത്തോടെ ചിന്തിച്ചു നോക്ക്. ഈ ഒരു പദ്ധതി കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക്, നിങ്ങൾക്ക് വോട്ട് തന്ന വ്യക്തികൾക്ക് പോലും നാശമല്ലാതെ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും നേട്ടം ഉണ്ടാവും. ഇത് അങ്ങയുടെ സഹോദരനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. കേരളത്തിന്റെ നാശ പദ്ധതി അല്ല, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. ഈ സ്വപ്ന പദ്ധതിയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വപ്ന പദ്ധതിയാ, ഇത് നടപ്പിലാവും. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം എം എൽ എ മനസ്സിലാക്കണം. കഴിഞ്ഞ 25 വർഷക്കാലമായി ജനകീയാസൂത്രണത്തിലുള്ള നമ്മൾ നടപ്പിലാക്കിയ ഇട റോഡുകളും ഇടവഴികളും അത് ഗ്രാമീണ റോഡുകളും എല്ലാം നശിക്കപ്പെടുകയാണ്. ഇതെല്ലാം പ്രായോഗികമായി അസ്ഥാനത്താകുകയാണ്. ഈ മൺമതിൽ വരുന്നതോടുകൂടി ഈ ഇവിടെ നിന്നുകൊണ്ട് ആ കടയിൽ ഒരു പഴം മേടിക്കാൻ പോകണമെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റി വരണം എന്ന് നമ്മൾ അയലത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്ന് അന്യരാജ്യ അന്യഗ്രഹ ജീവികളെ പോലെ ആകും. ഈ പദ്ധതിയെ പറ്റി മിനിമം ഒന്ന് പഠിക്കണം. ഇദ്ദേഹം പറഞ്ഞല്ലോ, പാലം എന്ന് പറയുന്നത് 12 കിലോമീറ്റർ മാത്രമാണ്. 6 തരത്തിലുള്ള ഘടനകളാണ് ഉള്ളത്. ഒന്ന്, 292 കിലോമീറ്റർ നീളത്തിൽ എംബാങ്ക്മെന്റ് ആണ്. ഈ എംബാങ്ക്മെന്റിന്റെ രണ്ട് പരിപാടിക്ക് എംബാങ്ക്മെന്റിന്റെ ഒരു സെക്കൻഡ് എംബാങ്ക്മെന്റിന്റെ ഉയരം ഒരു നിമിഷം എംബാങ്ക്മെന്റിന്റെ ഉയരം നേരത്തെ പറഞ്ഞാണ്. കുടിയിറക്കപ്പെടുന്നവരോട് ഒന്ന് സംവദിക്കാൻ പോലും തയ്യാറാകാത്ത ഇവിടെ കേരളത്തിൽ 99 MLA മാരും ആയിരക്കണക്കിന് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉള്ള LDFന് ഈ പദ്ധതി നടപ്പാക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അതിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടോ ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റുമെന്ന്? ജനങ്ങളോട് സംവദിക്കാൻ സാധിക്കാത്ത LDFന്. വൈദ്യു ചെറുപൈക, നിങ്ങളുടെ ആശങ്കയെ ഉത്കണ്ഠയെല്ലാം അകറ്റിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ അല്ല, വൈദ്യു ചെറുപൈക ചോദിച്ചതിന് മറുപടി പറയുകയാണ്. ഇത് എല്ലാവരും കൂടി ആലോചിച്ച് ആദ്യത്തെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓൾ പാർട്ടി മീറ്റിംഗ്. ആ ഓൾ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. 7 മണിക്കും 8 മണിക്കും 2 പ്രോഗ്രാം. അപ്പൊ ശ്രീ കോവൂർ കുഞ്ഞുമോൻ പോവുകയാണ്. എം എൽ എ വളരെയധികം നന്ദി. ഇത്രയധികം സമയം
ചെലവഴിച്ചതിന്.